ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് എൻഡിഎ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്തും കാട്ടാക്കടയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി വയനാടും കോഴിക്കോടും റോഡ് ഷോ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ പ്രചാരണത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പായി നടത്തിയ പരിശോധനകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാലായിരത്തി കോടി രൂപ പിടിച്ചെടുത്തു ഇടവിട്ടുള്ള വേനൽമഴയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്ജ് തൃശൂർ പൂരത്തിന് ആനയും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരം ആറ് മീറ്ററാക്കി ഹൈക്കോടതി ഉത്തരവ് ജനങ്ങളുടെ സുരക്ഷ പ്രധാനമെന്നും ഹൈക്കോടതി ഐ പി എൽ ക്രിക്കറ്റിൽ രാത്രി ഏഴ് മുപ്പതിന് ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കാനിരിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ രാജ്യത്ത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലായുള്ള നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങൾ ആദ്യഘട്ട വോട്ടെടുപ്പിന് സജ്ജമായി ദേശീയ നേതാക്കൾ സജീവമായതോടെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പ്രചാരണം ഊർജിതമായി മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപിയുടെ പ്രകടനപത്രിക എന്നാൽ മോദിയുടെ ഗ്യാരന്റിയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ദക്ഷിണേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുമെന്നും ഇതിനുള്ള സർവേ നടപടികൾ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും അനുസ്മരിച്ച പ്രധാനമന്ത്രി മലയാളത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് കരുവന്നൂരിലെ വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ തട്ടിപ്പുകാരിൽ നിന്നും തൊണ്ണൂറ് കോടിയുടെ വസ്തുവകകൾ ഇ ഡി പിടിച്ചെടുത്തു കഴിഞ്ഞു ഇവ നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാനുള്ള നിയമപരമായ വശം പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നേരത്തെ തൃശൂർ കുന്നംകുളത്ത് നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു പുതുവർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമായിരിക്കുമെന്നും കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റം കാണാനാകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങൾ ഇനി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പിന്തുണയ്ക്കില്ലെന്നും ശ്രീ മോദി പറഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വയനാട്ടിൽ തുടക്കമായി ബത്തേരി മാനന്തവാടി വെള്ളമുണ്ട പടിഞ്ഞാറത്തറ എന്നിവിടങ്ങളിൽ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു പരസ്പര ബഹുമാനമാണ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമെന്ന് രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പറഞ്ഞു കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ്സിന് അധികാരമില്ലാത്തതിനാലാണ് വയനാട് അവഗണന നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യു ഡി എഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തൃശൂരിൽ നടക്കുന്നു ഇരിങ്ങാലക്കുടയിലായിരുന്നു ആദ്യ പരിപാടി പിന്നാലെ തൃശൂരിലും ചാവക്കാടും ഗുരുവായൂരും നടക്കുന്ന പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ ഇന്നു മുതൽ കേരളത്തിലെത്തും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് കണ്ണൂരിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനുള്ള പണം ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുന്നതിൽ ചരിത്ര നേട്ടവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ട ലോക്സഭാ വോട്ടെടുപ്പ് ഈ മാസം പത്തൊൻപതിന് നടക്കാനിരിക്കെ എൻഫോഴ്സ്മെന്റ് അധികൃതർ ഇതുവരെ നാലായിരത്തി കോടി രൂപ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് പിടികൂടിയത് ഈ തുകയിൽ നിന്നും വലിയ വർധനയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ അബ്ദുൾ സമദ് സമദാനിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ കെ എസ് ഹംസയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ നിവേദിത സുബ്രഹ്മണ്യനും മത്സരിക്കുന്ന പൊന്നാനിയിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് അടുക്കുംതോറും പൊന്നാനിയിൽ പോരാട്ടം മുറുകുകയാണ് പൊള്ളുന്ന വെയിലിന് തെല്ലും കൂസാതെയാണ് മണ്ഡലത്തെ മുഴുവൻ ഇളക്കിമറിച്ച് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മുന്നേറുന്നത് റംസാനും വിഷുവും കഴിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ മൈക്ക് പ്രചാരണമടക്കമുള്ളവ പൊടി പൊട്ടിക്കുമെന്നുറപ്പാണ് സ്ഥാനാർത്ഥി പര്യടനങ്ങളും കുടുംബയോഗങ്ങളും കൂടുതൽ വോട്ടർമാരുമായി സംവദിക്കാൻ മുന്നണികൾക്ക് അവസരം തുറന്നു നൽകിയെങ്കിലും വീടുകളിൽ നേരിട്ടെത്തി വോട്ടുറപ്പിക്കാനുള്ള ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പൊന്നാനി പാർലമെന്ററി മണ്ഡലത്തിലെ ഏഴ് നിയമസഭകളിൽ തൃത്താല പൊന്നാനി തവനൂർ താനൂർ എന്നീ നാലിടങ്ങളിലെ മേൽക്കൈ നിലനിർത്തുന്നതോടൊപ്പം തിരൂർ കോട്ടയ്ക്കൽ തിരുവങ്ങാടി എന്നിവിടങ്ങളിൽ ിൽ ഒപ്പത്തിനൊപ്പം പിടിക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ വൻ ഭൂരിപക്ഷം നിലനിർത്താനാണ് യു ഡി എഫ് തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നത് എൻ ഡി ആകട്ടെ പൊന്നാനിയും എന്ന മുദ്രാവാക്യവുമായി തങ്ങളുടെ സ്വാധീനം തെളിയിക്കാനുള്ള ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡെങ്കിപ്പനി ചുക്കുൻകുനിയ മലേറിയ ഫൈലേറിയാസിസ് സിക്ക തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ കൊതുക് വഴി പരത്താൻ സാധ്യതയുണ്ട് കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തണം വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കൊതുകുകഴി ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി തൃശൂർ പൂരത്തിന് ആനകൾ അണിനിരക്കുന്ന സ്ഥലത്തുനിന്ന് ജനങ്ങൾ നൂറു മീറ്റർ ദൂരപരിധി പാലിക്കണമെന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയ ഉത്തരവിൽ മാറ്റം വരുത്തി ആറു മീറ്ററായി ചുരുക്കിയത് ഹൈക്കോടതി അംഗീകരിച്ചു ഇതിനിടയിൽ തീവെട്ടിയും ചെണ്ടമേളം ഉൾപ്പെടെ ഒന്നും പാടില്ലെന്നും ഇക്കാര്യങ്ങൾ കർശനമായി പാലിച്ചിരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി കുടമാറ്റത്തെ ബാധിക്കാത്ത രീതിയിലാകും നിയന്ത്രണങ്ങൾ അതിനിടെ തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നേളിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഈ മാസം പത്തൊൻപതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹി അസംബ്ലി മണ്ഡലത്തിലെ മുപ്പത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളും ഇത്തവണ വനിതകൾ നിയന്ത്രിക്കും ഇതുവഴി മാഹി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും മൂന്ന് പോളിംഗ് ഓഫീസർമാരുമുൾപ്പെടെ നാല് ഉദ്യോഗസ്ഥകളാണ് ഒരു പോളിംഗ് ബൂത്ത് നിയന്ത്രിക്കുക മുപ്പത്തിയൊന്ന് ബൂത്തുകളിലുമായി നൂറ്റി ഇരുപത്തി മൂന്ന് വനിതാ ഓഫീസർമാരുമുണ്ടാവും ഇതിനു പുറമെ റിസർവായി ഏതാനും വനിതാ ഓഫീസർമാരുമുണ്ട് എല്ലാ ബൂത്തുകളിലും ഒരു വനിതാ പോലീസിന്റെ സേവനവും ലഭ്യമാക്കും കൂടുതൽ വനിതകളടങ്ങിയ പോലീസ് സേനയെ പുതുച്ചേരിയിൽ നിന്ന് ലഭ്യമാക്കുന്നുമുണ്ട് ഉദ്യോഗസ്ഥകൾക്കുള്ള മൂന്ന് ദിവസത്തെ പരിശീലനം പൂർത്തിയായി മാഹിയിൽ ആകെയുള്ള മുപ്പത്തിഒരായിരത്തി മുപ്പത്തിയെട്ട് വോട്ടർമാരിൽ പതിനാറായിരത്തി വനിതാ വോട്ടർമാരാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ മാഹി അഡ്മിനിസ്ട്രേറ്റർ ഡി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി വരുന്നത് സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവരോട് മാന്യമായി പെരുമാറേണ്ട ബാധ്യത പോലീസിനുണ്ടെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് മോശമായി പെരുമാറിയെന്ന ആരോപണം പരാതിക്കാരിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു മെഡിക്കൽ കോളേജ് എസ് എക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് കൊല്ലം പൂരം അല്പസമയത്തിനകം ആശ്രാമ മൈതാനത്ത് ആരംഭിക്കും തിരുമുൻപിൽ മേളവും കുടമാറ്റവും നടന്നു ശേഷം ആശ്രാമം ഉണ്ണിക്കണ്ണൻ പരിവാരസമേതം ആറാട്ട് എഴുന്നള്ളി പുതിയകാവ് ഭഗവതിയും താമരക്കുളം ശ്രീ മഹാഗണപതിയും ആനപ്പുറത്ത് എഴുന്നള്ളി ആശ്രാമ മൈതാനത്ത് എത്തുന്നതോടെ കൊല്ലം പൂരവും കുടമാറ്റവും ആരംഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ക്വിസ് ആദ്യഘട്ട മത്സരങ്ങൾക്ക് തുടക്കമായി ശനിയാഴ്ച വരെ ആറ് കോർപ്പറേഷനുകളിലായാണ് ആദ്യഘട്ട മത്സരം ഇതിൽ വിജയിക്കുന്നവർക്കുള്ള ഫൈനൽ മത്സരം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കും ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും രാത്രി ഏഴ് മുപ്പിന് ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം അഞ്ച് കളികളിൽ നിന്ന് ആറ് പോയിന്റുമായി പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഹൈദരാബാദ് ബംഗളൂരു പത്താം സ്ഥാനത്തും ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് എ ടി കെ മോഹൻ ബഗാൻ മുംബൈ സിറ്റിയെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിൽ മറ്റന്നാൾ വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം തൃശൂർ പാലക്കാട് ജില്ലകളിൽ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് വരെയും ഉയരും ഉൾപ്രദേശങ്ങളിലും തീരമേഖലകളിലും അന്തരീക്ഷ ആർദ്രത അറുപത് മുതൽ എഴുപത് വരെ പരിധിയിലവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇരുനൂറ്റി നാല് പോയിന്റ് വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില ഉയർന്നു പവന് വർദ്ധിച്ച് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയുമാണ് പ്രധാന സംസ്ഥാനത്ത് എൻ ഡി എ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്തും കാട്ടാക്കടയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാടും കോഴിക്കോടും റോഡ് ഷോ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ പ്രചാരണത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപായി നടത്തിയ പരിശോധനകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടി രൂപ പിടിച്ചെടുത്തു ഇടവിട്ടുള്ള വേനൽമഴയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് തൃശൂർ പൂരത്തിന് ആനയും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരം ആറ് മീറ്ററാക്കി ഹൈക്കോടതി ഉത്തരവ് ജനങ്ങളുടെ സുരക്ഷ പ്രധാനമെന്നും ഹൈക്കോടതി ഐപിഎൽ ക്രിക്കറ്റിൽ രാത്രി ഏഴ് മുപ്പതിന് ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം